വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അവിലുണ്ടയാണ്. അതായത് ഒരു ഈവനിങ് സ്നാക്ക് ആണിത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള ബ്രൗൺ അവിലില്ലേ, അവില് വെച്ചിട്ട് അവിലും ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ അവിലൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബ്രൗൺ കളറൊക്കെ ഒരുപാട് അങ്ങനെ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അവിൽ നെയ്യിൽ വഴറ്റുന്നില്ല, അതിന് പകരം തേങ്ങ ചിരകിയത് മാത്രം നെയ്യിൽ വഴറ്റുന്നുള്ളൂ. അവിലും നിങ്ങൾക്ക് നെയ്യിൽ വഴറ്റണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അവിലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് അവില് നിങ്ങൾക്ക് ബ്രൗൺ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് യൂസ് ചെയ്യാം, പക്ഷെ ഇതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ബ്രൗൺ അവില്, 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. അതുപോലെ ശർക്കര ആവശ്യത്തിന്, അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത്, ഇത് 1 കപ്പ് ഫുള്ള് ഞാൻ ഇടുന്നില്ല, 1/2 കപ്പേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി 1/2 കപ്പ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ 1/2 കപ്പ്, ബാക്കി 1/2 കപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റാം. ഇപ്പൊ നെയ്യിൽ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് അവിലും അതുപോലെ നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ 1/2 കപ്പ് അവിലും അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര, അതൊന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് ചീകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലാതെ ഉണ്ടെങ്കിൽ അത് അരയില്ല. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരം ഇനി വേണമെന്നുള്ളത് ഞാൻ പിന്നെ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മധുരം നോക്കിയപ്പോ കറക്റ്റ് ആണ് കേട്ടോ. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇനി ഇടാം, എനിക്കിത് കറക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ അവില് നന്നായിട്ട് പൊടിയും, ആ പൊടിയുന്ന വരെ മതി. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോ തന്നെ, ഒന്നും കൂടെ അരയ്ക്കുമ്പോ തന്നെ അത് ശരിയായിക്കോളും, പെട്ടെന്ന് അവിലൊക്കെ പൊടിയും. ഇനി നമുക്ക് ഇതില് ഇത് കുഴച്ച് ലഡു പോലെ ഉരുട്ടിയെടുക്കണം. അപ്പൊ ഞാൻ ഈ അവില് പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ലഡു ആക്കുന്ന അങ്ങനെ ഉരുട്ടുന്ന നേരത്താണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നേരത്തെ ചേർക്കാതിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉരുട്ടി നിങ്ങൾക്ക് ലഡു പോലെ ആക്കാം. ഞാനിപ്പോൾ തൽക്കാലം അവിടെ ഇത് ചേർക്കുന്നില്ല, അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കാരണം അതിൽ കിസ്മിസും കാഷ്യൂ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ തേങ്ങ ചിരകി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിൽ ഒന്നും ആഡ് ചെയ്യരുത്, വെള്ളം ആഡ് ചെയ്യരുത്, നമുക്ക് ആ ശർക്കരയുടെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് ബോൾസ് ആക്കാൻ പറ്റും കേട്ടോ. അവിൽ ലഡു റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കൊറേ ലഡു നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ 1/2 കപ്പ് വെച്ചിട്ട് ഞാനിപ്പോ ഇത് ഇവിടെ കുറച്ചിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം കേട്ടോ. ബൈ.